ആളും ആരവവുമില്ലാതെ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് വിധി ദിനം. വിരലിലെണ്ണാവുന്ന പ്രവർത്തകർക്കൊപ്പം ഉമ്മൻചാണ്ടി. ആർക്കു മുന്നിലും അടയ്ക്കാത്ത വാതിൽ വോട്ടെണ്ണൽ ദിവസമായിട്ട് കൂടി തുറന്നതേയില്ല. വോട്ടെണ്ണൽ ദിവസം കർശന കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും കർശന നിർദ്ദേശം നൽകിയിരുന്നു. ആളുകൾ കൂടുതലായി വീട്ടിലേക്ക് എത്തിയാൽ താൻ വീട് വിട്ടുപോകുമെന്ന സ്നേഹപൂർവമായ ഭീഷണിയിലൂടെയാണ് ഉമ്മൻചാണ്ടി പ്രവർത്തകരെ തടഞ്ഞത്. നാട്ടകം ഗസ്റ്റ് ഹൌസിൽ നിന്നും പുതുപ്പള്ളി പള്ളിയിൽ രാവിലെ എത്തിയ ഉമ്മൻചാണ്ടി അരമണിക്കൂറോളം പ്രാർത്ഥനകൾക്കായി ചെലവഴിച്ചു. തുടർന്നാണ് പുതുപ്പള്ളിയിലെ തറവാട്ട് വീട്ടിൽ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ഒരിക്കലും ആളൊഴിയാത്ത പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ വീടിനെയും കോവിഡ് ബാധിച്ചിരിക്കുകയായിരുന്നു. ആൾക്കൂട്ടത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വീട്ടിലെ മുറിയിൽ ആളും ആരവവും ഒഴിവാക്കി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നത്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചതോടെ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിന്നും പ്രവർത്തകർ അകന്നു നിന്നു. 5 പേർ മാത്രമാണ് ഉമ്മൻചാണ്ടിക്കൊപ്പം മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നത്. ചരിത്രമാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആൾക്കൂട്ടമില്ലാതെ ഉമ്മൻചാണ്ടിയും കരോട്ട് വള്ളക്കാലിൽ വീടും ഒടുവിൽ ചരിത്രം സൃഷ്ടിച്ചു.